സ്ത്രീ ജനങ്ങളെ, വാതകം അടിച്ച് വീൻ വിളക്കി നിങ്ങളെ വഴിയാധാരമാക്കുന്ന ഒരു വഴിയോടെ കച്ചവടക്കാരൻ അല്ല ഞാൻ. വ്യാപകരില്ലാതെ ദേഹമലയ്ക്ക് പണിയെടുത്ത് ക്ഷീണിച്ചവച്ചനായി വീട്ടിൽ ചെന്ന് സ്വന്തം പ്രിയതമയോട് വയ്യാ വയ്യാ എന്ന് പറയുന്ന പുരുഷന്മാർക്കുള്ളതാണ് ഈ സന്താനവർദ്ധന. കന്യാകുമാരിയുടെ ഒരു കാർത്യായനി സന്താനവർദ്ധന കഴിച്ച് ആറാം മാസം കോമനായൊരു കുമാരന് ജന്മം നൽകിയവരെ നിങ്ങൾ പത്രത്തിൽ വായിച്ചു കാണുമല്ലോ. ഇതിന്റെ ഉറവിടം ശ്രദ്ധിക്കൂ. 42 കൂട്ടം പച്ചമാങ്ങകളും പല പച്ചമരുന്നുകളും 7.5 കൂട്ടം നെയ്ശകലങ്ങളും ചില പ്രത്യേകതരം ഇഴജന്തുക്കളുടെ സത്തുക്കൾ അരച്ചു ചേർത്തുണ്ടാക്കിയതാണ് ഈ സന്താനവർദ്ധന. കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെയല്ല, പൊള്ളാച്ചി മുതൽ ചെന്നൈ വരെയല്ല, ബോംബെ മുതൽ മുംബൈ വരെയല്ല, പിന്നെയോ സിംഗപ്പൂർ, കാൺപൂർ, ജംഷഡ്പൂർ, കോലാലംപൂർ തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം ഞങ്ങളുടെ സന്താനവർദ്ധിനി സ്ഥാനം പിടിച്ചു. 10 വർഷമായിട്ടും പ്രസവിക്കാതിരുന്ന പൊള്ളാച്ചിക്കാരി പെണ്ണമ്മയ്ക്ക് ഒരു പെൺകുഞ്ഞിനെ സമ്മാനിക്കാൻ എനിക്ക് കഴിഞ്ഞതിൽ എന്റെ സന്താനവർദ്ധിനിക്ക് കഴിഞ്ഞ പോലും ഞാൻ അഭിമാനപൂർവ്വം അറിയിച്ചു കൊള്ളട്ടെ. പ്രസവിക്കാത്തവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഈ പണിയെടുക്കുന്നത്. എന്റെ സമ്മർദ്ദിനികൾ കൊണ്ട് ഗർഭം ധരിച്ച സ്ത്രീകളുടെ കഥ ഒരുപാട് പറയാനുണ്ട് സുഹൃത്തുക്കളെ, പക്ഷെ ഞാനിവിടെ പറയുന്നില്ല, പറയാൻ ആഗ്രഹിക്കുന്നില്ല. പ്രസവിക്കാത്ത പുരുഷന്മാർക്കും ഉത്തേജനമില്ലാത്ത സ്ത്രീകൾക്കും വാങ്ങിക്കാം, ഏതാനും കുപ്പികൾ മാത്രം ബാക്കി. കുടുംബാസൂത്രണ കമ്മീഷൻ ഒരു പക്ഷേ ഇതിന്റെ ലൈസൻസ് കട്ട് ചെയ്തേക്കാം, അതിനു മുമ്പ് വാങ്ങി സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം. പുറകെ നിൽക്കുന്ന വല്യച്ചനൊന്ന് വഴിയെടുക്കൂ. ഇതാ വല്യച്ച, എല്ലാം മംഗളമായിരിക്കട്ടെ. ഇനി ആരാണ്? ആരാണ്? ആ കടന്നു വരും, കടന്നു വരും, കടന്നു വരും. കുട്ടികളെ എടുത്ത് കഴിക്കാതെ സൂക്ഷിക്കണം. ഇനി ആർക്കാണ് സന്താനവർദ്ധിനി? ആളാരാണ്? അപ്പാപ്പിടുന്ന 5 കുപ്പിയെങ്കിലും വേണ്ടി വരും. തൽക്കാലം 1 കുപ്പി തരാം. ചാച്ചിക്ക് വേണം, തരാം. എല്ലാ സ്ത്രീകൾക്കും വാങ്ങി ഉപയോഗിക്കാവുന്നതാണ് സന്താനവർദ്ധിനി. ആ ഇന്നത്തെ കച്ചവടം തീർന്നിരിക്കുന്നു. എല്ലാവർക്കും പോകാം, പോകാം. എല്ലാവരും പിരിഞ്ഞു പോകണം. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഇവിടെ വെച്ച് തന്നെ കാണാം. ഭാഗ്യസിദ്ധി ലഭിക്കുന്നവർ എന്നെ അറിയിക്കാൻ മറക്കരുത്. എന്റെ അഡ്രസ് ആ കുപ്പിയുടെ ലേബലിൽ തന്നെയുണ്ട്. തീർന്നു പോയെന്ന് ഞാൻ ചുമ്മാ പറഞ്ഞതാ. 1 കുപ്പി സ്പെഷ്യലായിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിൽ കഴിച്ചാ ഡോക്ടർ പറഞ്ഞ പോലെ കുട്ടികളുണ്ടാവോ? ഉണ്ടായില്ലെങ്കിൽ ഞാൻ സഹായിക്കാം. തെറ്റിദ്ധരിക്കണ്ട, വേറൊരു മരുന്ന് തന്നെ സഹായിക്കാമെന്ന് ഞാൻ പറഞ്ഞതാ. ഇത് കഴിച്ച് ഭർത്താവിന് ഫലം കണ്ടാൽ മാത്രം പണം തന്നാൽ മതി. അതുവരെ ഈ കുട്ടിക്ക് ഫ്രീ. ഇതിന് പ്രത്യുപകാരമായി ചേട്ടൻ എനിക്കൊന്ന് കാണണം. ഞാൻ അടുത്താഴ്ച വരാം ഒന്ന് എടുപ്പിക്കാനാ. കൂറിൽ ജനനം, ഉത്തരാടം ആദ്യവാദം. 18 വയസ്സ് വരെ പയ്യൻ പൊടി പൊടിക്കും. പിന്നെ രാഹുവിന്റെ പരവാ. രാഹു വന്ന ഇവന്റെ ജീവിതം കട്ടപ്പുകയായിട്ടാ കാണുന്നത്. ഇരിപ്പ് കള്ളു ഷാപ്പിലും കിടപ്പന്ന വീട്ടിലും. ആളി പാഴ്സലായിട്ട് കിട്ടുന്ന കാര്യം ഉറപ്പാ. സന്ധ്യ നേരത്ത് ഒരാളിരുന്ന് ഒറ്റയ്ക്ക് ചിരിക്കുന്നു. വേറൊരുത്തി മൂതിരയെ പിടിച്ച പോലെ താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നു. എന്റെ ഭഗവാനെ, ബാക്കിയുള്ളവൾ ഓടി നടന്ന് പണിയെടുത്ത് കഷ്ടപ്പെട്ട് തിരിച്ചു വരുമ്പോ ഇത്തിരി വെള്ളം തരാൻ പോലും. എന്തിരിപ്പാടി ഇത്? നിനക്ക് എന്ത് പറ്റി? ഞാൻ ഇങ്ങനെ ഇരിക്കുന്നു ചേച്ചിക്കെന്താ? നീ ഇരിക്കെ കിടക്കെ എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷേ അതിനൊക്കെ ചില രീതികളുണ്ട്, പ്രത്യേകിച്ച് പെമ്പിള്ളാർക്ക്. ചേച്ചിക്ക് അറിയാവുന്ന രീതികളൊന്നും എനിക്കറിഞ്ഞൂടാ. കണ്ടില്ലേ അച്ഛൻ അവൾ ചൊറിയുന്ന വർത്തമാനം പറയുന്നത്? എന്റെ ദൈവമേ, ഇവൾക്ക് ഇന്ന് എന്ത് പറ്റി? എന്തിനാ സുമുഖി നീ അവളുടെ നേരെ വെറുതെ കയറുകുട്ടിക്കുന്നേ? അവൾ നക്ഷത്രപ്രകാരം ശുക്രദശയാണെങ്കിലും രാഹു 11-ലാ. ഇത്തിരി പൊട്ടലും ചീറ്റലും ഒക്കെ കാണും. അതെ, രണ്ട് പൊട്ടിക്കാൻ തന്നെ കുഴപ്പാ. മുല്ലപ്പൂ മണക്കുന്നല്ലോ, മോള് മുല്ലപ്പൂ വാങ്ങിച്ചിട്ടുണ്ടോ? എന്താ വിശേഷം? വിശേഷം ഒന്നുമില്ല അച്ഛാ. നാളികിതാ വിളക്കിലിടട്ടെ. ജനുവേട്ടനോടാ അച്ഛാ? ഈ സമയത്ത് അവൻ ഇവിടെ പോവാനാ? ജോലിക്ക് പോകാൻ ഒരുങ്ങുമായിരിക്കും. അയ്യോ ജനുവേട്ടന് ഞാനിന്ന് ജോലിക്ക് വിടില്ല. ഫാക്ടറി പരിസരത്ത് മുഴുവൻ ലാത്തി ചാർജ് അച്ഛാ. എന്റെ ഗുരുവായൂരപ്പാ, ചാത്തി ഇവിടെ വീശുവോ? മുല്ലപ്പൂ ഒരുപാട് കാശ് കിട്ടുന്നുണ്ടല്ലോ, ഇത്തിരി പൂവൊക്കെ സ്വന്തം കാശ് കൊടുത്ത് വാങ്ങിക്കേ. ഇതേ വേറെ ആവശ്യത്തിനുള്ളതാ. ീറനായി നെറ്റിയിൽ ചന്ദനക്കൂട് ചാർത്തി മുടിയിൽ മുല്ലപ്പൂ ചൂടി നമ്രമുഖിയായി പ്രാണനാഥന്റെ അരികിലേക്ക് മന്ദം മന്ദം ചെല്ലുക. പ്രേമപൂർവ്വം സന്താനകൽപ്പം 2-3 സ്പൂൺ നാവിൽ വച്ചു കൊടുക്കണം. അവസാനത്തെ സ്പൂൺ പാതി ഭർത്താവും പാതി ഭാര്യയും പങ്കിട്ട് കഴിക്കണം. പിന്നെ എല്ലാം ഒരു ഇളം കാറ്റുപോലെ സംഭവിക്കും. കൂടുതൽ കഴിച്ചാൽ കൊടുങ്കാറ്റായി മാറാനും സാധ്യതയുണ്ട്. കൊടുങ്കാറ്റെങ്കിൽ കൊടുങ്കാറ്റ്, എങ്കിൽ ധൈര്യമായി മുന്നേറും. എനിക്കൊന്ന് പ്രസവിക്കണം. ആ
സായിപ്പന്മാരുടെ കള്ളിന് എന്തൊരു ചവർപ്പ, തൊട്ടു നക്കാനെത്തിരി വിക്ഷു പോലും ഇല്ലല്ലോ. മോളെ മാറക്കുട്ടി, അച്ഛന് തൊട്ടു നക്കാൻ എന്തെങ്കിലും ചോട്ടെ. ആ മേശപ്പുറത്ത് ഞാൻ കാണും. ഓ, എവിടത്തെ മേശപ്പുറത്താണ്? ഓ, പിള്ളേരൊന്നും ഗുണം പിടിക്കത്തില്ലേ. കെട്ടിയവനും കെട്ടിയോളും കൂടെ രാത്രി ഉറക്കം വിളച്ചിരുന്ന് അരവണ പായസം ആദ്യ പായസം നോക്കി പായസം, കല്ലിന്റെ കൂടെ മധുരം വഴിച്ച ഇരട്ടി ഫലമാന്നാ പറയുന്നത്. ഞാനും വരട്ടെ നിന്റെ കൂടെ. കാനന ചായയിലാടുമയ്ക്കാൻ ഞാനും വരട്ടെ നിന്റെ കൂടെ. എന്റെ ദൈവമേ, ഈ കിഴവിന് ഇതെടുത്ത് കഴിച്ചു കളഞ്ഞു. അറിഞ്ഞില്ലേ നിന്റെ പ്രശ്നം? അറിഞ്ഞില്ലേ ബാ, നിന്റെ മകങ്ങളിൽ ചാവാൻ നിൽക്കുന്നു. ഇവന് ചാവാൻ വേണ്ട വല്ല കാര്യം? ഇനി പോസ്റ്റ്മോർട്ടം ചവടക്കോ, ഇന്നത്തെ ദിവസം പോകാണ്. അവരടുത്തമാരെ ഇറങ്ങിക്കോളൂ. മനുഷ്യനെ മെനക്കെടുത്ത് മോനെ വിന്ദ്യ, സൂകി എങ്ങോട്ടാ? രാവിലെ എല്ലാരും കൂടെ നമ്മുടെ വിന്ധ്യ മാമകളത്ത് ചാകാൻ നിൽക്കുന്നു. ചേട്ടമാ, നിന്നെ അത്യാവശ്യം പുഞ്ചക്കരി പാടത്ത് തോമാൻ തിരക്കി ഞാൻ അങ്ങോട്ട് ചെല്ലു. അയ്യോ, ഒരു പോലീസിയുടെ കാര്യം പറഞ്ഞിരുന്നു. ചേട്ടൻ ഒരു കാര്യം ചെയ്യും, അങ്ങോട്ട് ചെല്ലു, ഞാൻ ഇപ്പൊ വരാം. ആ ശരി. എന്തിന്റെ കാര്യം? ഇല്ല, നിങ്ങളെല്ലാവരും പോയാലേ ഞാൻ ഇറങ്ങു. ഈശ്വര പോകാനാ പറഞ്ഞത്? അയ്യോ അല്ല, കാര്യം എന്താണെങ്കിലും ഞങ്ങള് സാധിച്ചു തരാം. നീ താഴെറങ്ങി വാ. എടാ മുടിഞ്ഞവനെ, തൂങ്ങിച്ചാകാൻ നീ വേറൊരു മരം കണ്ടില്ലേ? താഴേക്ക് ഇറങ്ങിയില്ലെങ്കിൽ എറിഞ്ഞതിനെ ഞാൻ കൊല്ലും. ഇറങ്ങടാ, ഇറങ്ങാൻ. മനസമാധാനമായിട്ട് ഒരു കാര്യം ചെയ്യാൻ സമ്മതിക്കില്ല അമ്മായി. അയ്യോ വേണ്ട മായി, അവ ഇറങ്ങും. ഞാനല്ലേ വിളിക്കുന്നത്, ഇറങ്ങി വാടാ. എല്ലാരും പോകാനാ പറഞ്ഞത്? എന്താണെങ്കിലും പരിഹാരം ഉണ്ടാക്കാം. ഇന്ത്യയുടെ നീ കടുങ്ങി ചെയ്ത ഞങ്ങൾക്ക് പിന്നെ ആരാണുള്ളത്? ഭാഗ്യ ഇന്ത്യന്റെ അമ്മാവനെ അങ്ങേര് പറഞ്ഞ അനുസരിക്കായിരിക്കും. അത് ശരിയാ, സാറ് പറഞ്ഞ കേൾക്കായിരിക്കില്ല. എന്താ 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 ഇവിടെ പ്രശ്നം? അമ്മാവ, ഞാൻ ഈ കയറുമായിട്ട് ഇവിടെ കയറാനുള്ള സാഹചര്യം അമ്മാവന് അറിയില്ലേ? എന്ത് സാഹചര്യം വിന്ധ്യ? നീ എന്ത് വിവരക്കടയിൽ കാണിക്കുന്നേ? എടാ, നിനക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും ഞാൻ നടത്തരുത്, നിനക്ക് അറിയാമല്ലോ. മക്കളെ താഴേക്ക് ഇറങ്ങി വാ. ഇന്നലെ പറഞ്ഞില്ലേ നീലിമയ്ക്ക് ഊഞ്ഞാൽ ഇഷ്ടമാണെന്ന്? നാളെ വരിയല്ലേ, ഇന്ന് ഊഞ്ഞാൽ കെട്ടിയിടാന്ന് വെച്ചു. ഇനിയെങ്കിലും അവരോട് പോവാൻ പറ. സമ്മതിച്ചു. പത്മം,
എന്റെ മകൾക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ സ്വത്തായി മാവും കൊമ്പ കയറിയിരിക്കുന്നത്. മക്കളേ വാ അമ്മാവനും മരുമോനും വട്ട നല്ല അസല് വട്ട കല്യാണം നടക്കും. ഈ വരുന്ന വ്യാഴാഴ്ച എയർ ഇന്ത്യയുടെ ബോയിങ് 737 ഫ്ലൈറ്റിൽ എന്റെ നീലിമ ലാൻഡ് ചെയ്യും. എയർപോർട്ടിൽ നമ്മൾ റിസീവ് ചെയ്യാൻ പോകുന്നു. നമ്മളല്ല, ഞാൻ നീലിമയുടെ ബാല്യകാല സുഹൃത്തും ഭാവി വരനുമായ ഞാൻ. ഞങ്ങൾ ഒരുമിച്ച് നേരെ മാമംഗലം തറവാട്ടിലേക്ക്. ഇടയ്ക്ക് വരുന്ന വഴിക്ക് ഞങ്ങൾ ഇന്റർനാഷണൽ ഹോട്ടലിലോ വൈറ്റ് ഹോട്ടലോ ഇറങ്ങി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചെന്നിരിക്കും. അത് നിങ്ങൾ അറിയേണ്ട കാര്യമില്ല. അത് കഴിഞ്ഞു നിന്റെ മദാമ കാല് കുത്തിയിട്ടില്ല. അതിനു മുമ്പ് ഒരു വാചകം. വാചകമാണെങ്കിലും കേൾക്കാൻ രസമുണ്ട്. പറയട്ടടാ പറയടാ. ആ നിനക്കല്പ കോമൺ സെൻസ് ഉണ്ട്. ഞാൻ എവിടെയാ പറഞ്ഞു നിർത്തിയത്? ആ വഴിയിൽ റെസ്റ്റ് ചെയ്ത് മാമംഗലം തറവാട്ടിൽ ഞങ്ങൾ കാലുകുത്തുന്നു. അവിടെ അമ്മാവൻ ഹാരമിട്ട് ഞങ്ങളെ സ്വീകരിക്കുന്നു. അമ്മായി അത് പറയാതെ ഞങ്ങൾക്കറിയാം. ചൂലെടുക്കുന്നു ചാണകം പെട്ടിയ ചൂല്. ഇതാ പറഞ്ഞത്, നിനക്കൊന്നും വിവരമില്ലെന്ന്. എടാ നീലിമ വന്നു കഴിഞ്ഞാൽ പിന്നെ അവരെന്റെ അമ്മായി അമ്മയല്ലേ, പിന്നെ അവരെന്തിനു ചൂലെടുക്കണം? അമ്മായി നിലവിളക്കെടുക്കും, കത്തുന്ന നിലവിളക്ക്. പിന്നെ വിവാഹത്തെ കുറിച്ചുള്ള ഡിസ്കഷൻ, വിവാഹം, പാർട്ടി, ഹണിമൂൺ ട്രിപ്പ്, റിട്ടേൺ ട്രിപ്പ്. നിങ്ങളെയൊക്കെ പിരിഞ്ഞു പോകേണ്ടി വരുന്നതിൽ എനിക്ക് അതിയായ വിഷമമുണ്ടടാ. പക്ഷെ പോകാതിരിക്കാൻ കഴിയില്ലല്ലോ. പോയാലും സായിപ്പിന്റെ നാട്ടില് കടാപ്പുറത്ത് കൂടി ഞാനിങ്ങനെ പാടി പാടി നടക്കും. ഇതൊക്കെ യാഥാർത്ഥ്യമാവണമെങ്കിൽ സായിപ്പിന്റെ നാട്ടിലേക്ക് നീ എന്നെ കൂടെ കെട്ടിയെടുക്കണം. അവിടത്തെ സായിപ്പന്മാർ എന്റെ സന്താന വർദ്ധിനി കഴിക്കണം. നിന്റെ സന്താന വർദ്ധിനി സായിപ്പന്മാര് കഴിച്ച പിന്നെ മദാമമാരെങ്ങനെ ഇന്ത്യൻ കുട്ടികളെ പ്രസവിക്കും? അതിനല്ലേ സുന്ദരനായ ഈ കൊച്ചു പ്രേമൻ അമേരിക്കയിൽ കാലുകുത്തുന്നതല്ലേ മോനെ മെൻഡസ്? അതെ അതെ. അല്ലല്ലോ കൊച്ചു പ്രേമ, അതൊക്കെ പോട്ടെ. നിന്റെ ഭാവി വധുവിനെ സ്വീകരിക്കാൻ നിന്നെ ഒറ്റയ്ക്കയക്കാൻ ഞങ്ങൾക്ക് ഉദ്ദേശമില്ല. നീ ഇൻഡീസന്റായി പോവും. ശരി, സമ്മതിച്ചു. അമേരിക്കയിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാത്ത സ്ഥിതിക്ക് എയർപോർട്ട് വരെ വരാനുള്ള പെർമിഷൻ ഞാൻ തന്നിരിക്കുന്നു. ഓക്കെ, താങ്ക് യു. പിന്നെ ഒരു കാര്യം, നിന്റെ ഈ പറഞ്ഞ ഡ്രസ് കൊണ്ട് അങ്ങോട്ട് പോവരുത്. എന്താ? എയർപോർട്ടിൽ ഡീസന്റ് ആയിട്ട് പോണം. അത് നീ അമേരിക്കൻ ശൈലി. അവനവന്റെ കാര്യങ്ങൾ അവനവൻ നോക്കണമെന്ന് പറയുന്ന ഇതാ 10:30 ഫ്ലൈറ്റ്. എയർപോർട്ടിൽ പോകാനുള്ള ഫോറിൻ വണ്ടിയുമായി 8:00 എത്തിക്കോളാന്ന് പറഞ്ഞ കൊച്ചുപ്രേമം പോയത്. മണി ഇപ്പൊ 9:00. അവൻ ആക്സിഡന്റ് ഒന്നും പറ്റിക്കാണോ? കരുനാക്ക് കുളച്ചോലൻ പറഞ്ഞോണ്ടല്ലോ. നിന്റെ കരുനാക്ക് ഫലിച്ചു, കൊച്ചുപ്രേമന്റെ ആരോ മരിച്ചു. എങ്ങനെ മനസ്സിലായി? നീ അങ്ങോട്ടൊന്ന് നോക്കിയേ. എല്ലാം വിധിയാണ് നേരി സമാധാനിച്ചാ മതി. എത്ര മണിക്കാ ശബ്ദാഹം? ആരാ മരിച്ചത്? ആര് മരിച്ചു? പിന്നെ ഈ റീത്ത്? അയ്യാ, കടയില് ബൊക്കെ തീർന്നു പോയി. എയർപോർട്ടിൽ വെറും കൈയോടെ പോണ്ടാന്ന് നേരത്തെ റീത്ത് വാങ്ങിച്ചതാ. കാലു മണിക്ക് ഒരെണ്ണം തന്നാണ്ടല്ലോ. അമേരിക്കക്കാരിയല്ലേ വരുന്നത്, സീകരണത്തിന് കൂടി ചേഞ്ച് ആയിക്കോട്ടെ. ഫോറിൻ വണ്ടി എവിടെ? ആ അതിന്റെ കാര്യം പറയാനാ വന്നത്. ഫോറിൻ കാർ വഴിയിൽ വെച്ച് ബ്രേക്ക് ഡൗൺ ആയി. നീ വിഷമിക്കണ്ട, പുലിച്ചക്കരി കഴിയുമ്പോ ഒരു പാടമില്ലേ, പാടത്തിൽ കൂടെ നീന്തി പോണം. അതല്ലടാ, പാടത്തിന്റെ സൈഡിൽ താമസം തോമാച്ചൻ അറിയോ? അറിയാം. ആ തോമാച്ചൻ ഒരു ഫോറിൻ ടൊയോട്ടയിൽ മണിക്കൂറിന് 300 രൂപ വാടക കൊടുത്താ മതി, അത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നീ കേറി, നമുക്ക് അങ്ങോട്ട് പോവാം. അയ്യോ, ഇനി ഞാൻ അവർക്ക് എന്തോ എടുത്തു കൊടുക്കും. ഫ്ലൈറ്റ് ഇറങ്ങി കാണുമോ ഭഗവാനെ? ഫ്ലൈറ്റ് ഒന്നും കാണുന്നില്ലല്ലോ. ഇനി അതും ബ്രേക്ക് ഡൗൺ ആയോ എന്തോ. അതെ, ഒരെണ്ണം ഫോണുണ്ട്, പക്ഷേ സൗണ്ട് ഇല്ലല്ലോ. അത് പരുന്താണടാ മണ്ട. വളവാണ്, സൂക്ഷിക്കണേ. വീരപ്പൻ വേഷം മാറി പോകോഴി വേണോ, പിടക്കോഴി വേണോ, അതോ കാട വേണോ? എടാ പൂവനായാലും കാടനായാലും കോഴി മതി. ഇന്ന് വേഗം പോയിട്ട് വാ. എന്നാ കാശിന്താ? ഇനി എണ്ണ എന്തോ ഉജ്ജ്വല. എടാ ആ വരുന്നത് എന്റെ അനന്തരവനും കൂട്ടുകാരും അല്ലേടാ? ഇവന്മാർക്ക് ഇത് എന്തു പറ്റി? എയർപോർട്ടിൽ പോയാൽ ഈ വേഷത്തില്? ഇനി പുലികളി കഴിഞ്ഞു വല്ലോ വരികയാണോ? ഏത് കുളത്തിൽ മീൻ പിടിക്കാൻ ഇറങ്ങിട്ട് വരികയാടാ. കൊച്ചിനെ കൂട്ടിക്കൊണ്ടു വരാൻ പോയിട്ട് കൊച്ചവറാ. അമ്മ പോകുന്ന വഴിക്ക് കാർ ഓടിച്ചു വന്നൊരു താടക ഞങ്ങൾ ഇടിച്ച് പാടത്തോട്ടിട്ടു. പിന്നെ ചെളി പുരണ്ട് ഈ വേഷത്തിൽ ഇങ്ങനെ എയർപോർട്ടിലേക്ക് പോകും. അവളുടെ മുഖം കണ്ടില്ല, ബാക്ക് സൈഡ് മാത്രമേ കണ്ടുള്ളൂ. പക്ഷെ വണ്ടിയുടെ നമ്പർ ഞങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ട്. എത്രയാ? KL 07 6785. Thank you.
നോക്കുന്നേ. മാഡം പറഞ്ഞത് കറക്റ്റാ. അവളെ എന്റെ കയ്യിലെങ്ങാനും കിട്ടിയിരുന്നെങ്കിൽ അടിച്ചു മോന്തര ഷേപ്പ് ഞാൻ മാറ്റിയെന്ന്. ശരിയാ, ഞാനും അവളെ ഇടിച്ചേന്. എന്നാലേ ആ കാർ ഓടിച്ചിരുന്ന ഞാനാ. കുഞ്ഞിനാളിൽ നീ എത്ര പ്രാവശ്യം എന്നെ പാടത്ത് തള്ളിയിട്ടിട്ടുണ്ട്. ഇപ്പൊ മോഡേണായപ്പോൾ കാർ ഇടിച്ച് തള്ളിയിട്ടു, അത്രേ ഉള്ളൂ. മോളെ, എത്ര പ്രാവശ്യമാ ഇവൻ നിന്നെ ഊഞ്ഞാലാക്കിയിട്ടുള്ളത്? എത്ര മാമ്പഴവ എത്താക്കൊമ്പത്തുനിന്ന് ഇവൻ നിനക്ക് പറിച്ചു തന്നിട്ടുള്ളത്? നിന്റെ ഈ പഴയ കുട്ടിക്കുരങ്ങനെ.